ഒരിക്കൽ ഒരിടത്തൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു മന്ത്രിയും ഉണ്ടായിരുന്നു. ആ ഒരു മന്ത്രി വളരെയധികം ജ്ഞാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ വാട്ട് എവർ ഹാപ്പൻസ് ഹാപ്പൻസ് ഫോർ ഗുഡ്, എന്തു തന്നെ സംഭവിച്ചാലും സംഭവിക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഒരിക്കൽ രാജാവ് തൻ്റെ ഉടവാൾ തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു വാൾ രാജാവിൻ്റെ കാലുകളിലേക്ക് വീഴുകയും ഒരു വിരൽ മുറിഞ്ഞു പോവുകയും ചെയ്തു. ഇത് കണ്ട മന്ത്രി ഉടൻ തന്നെ പറയുകയുണ്ടായി, വാട്ട് എവർ ഹാപ്പൻസ് ഹാപ്പൻസ് ഫോർ ഗുഡ്, എന്താണോ സംഭവിച്ചത് സംഭവിച്ചതെല്ലാം നല്ലതിനാണ്. ഇത് കേട്ട രാജാവിന് അതിയായ ദേഷ്യം വരികയും മന്ത്രിയോട് ചോദിക്കുകയും ചെയ്തു, എൻ്റെ വിരൽ മുറിഞ്ഞത് നീ കണ്ടില്ലേ? എന്നിട്ടും നീ പറയുന്നു സംഭവിച്ചതെല്ലാം നല്ലതിന് വേണ്ടിയാണ് എന്ന്. ഇതിലെന്ത് നല്ലതാണുള്ളത്? ദേഷ്യം സഹിക്കാനാകാതെ രാജാവ് മന്ത്രിയെ ജയിലിലടയ്ക്കുവാൻ ഉത്തരവിട്ടു. ഇത് കേട്ട മന്ത്രിക്ക് യാതൊരു വിധത്തിലുള്ള ദുഃഖവും ഉണ്ടായിരുന്നില്ല. കൂടാതെ ജയിലിലേക്ക് പോകുന്ന നേരത്തും അദ്ദേഹം വീണ്ടും പറയുകയുണ്ടായി, എന്താണോ സംഭവിച്ചത് സംഭവിച്ചതെല്ലാം നല്ലതിനാണ് എന്ന്. ഇത് കേട്ട രാജാവിന് അത്ഭുതമായി. അദ്ദേഹം ചിന്തിച്ചു, ഇയാൾ എന്തൊരു വ്യത്യസ്തനായ മനുഷ്യനാണ്, അയാൾ പോകുന്നത് ജയിലിലേക്കാണ്, എന്നിട്ടും പറയുന്നു എന്താണോ സംഭവിച്ചത് സംഭവിച്ചതെല്ലാം നല്ലതിനാണ് എന്ന്. അങ്ങനെ രണ്ട് മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാജാവ് തൻ്റെ പടയാളികൾക്കൊപ്പം വേട്ടയ്ക്ക് പോവുകയുണ്ടായി. അങ്ങനെ അവരെല്ലാവരും തങ്ങളുടെ കുതിരകളിൽ കാടിനുള്ളിലേക്ക് കയറി. എന്നാൽ രാജാവ് ഒരു മാൻകുട്ടിയെ പിടിക്കുവാനായി അതിൻ്റെ പിറകെ പോവുകയും പടയാളികളിൽ നിന്നും പിരിഞ്ഞ് ഉൾക്കാട്ടിലെത്തുകയും ചെയ്തു. പക്ഷേ മാൻകുട്ടിയെ പിടിക്കുവാൻ രാജാവിന് കഴിഞ്ഞിരുന്നില്ല. കൂടാതെ തിരിച്ചു പോകുവാനുള്ള വഴിയും അറിയാത്ത വിധം ഉൾക്കാട്ടിൽ രാജാവ് അകപ്പെട്ടു. തിരിച്ചു പോകുവാനുള്ള വഴി അന്വേഷിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തന്നെ ആ കാടുകളിൽ ജീവിക്കുന്ന ഒരു കൂട്ടം ആദിവാസികൾ രാജാവിനെ വളയം ചെയ്തു. അവർക്കത് രാജാവാണെന്ന് പോലും മനസ്സിലാക്കുവാനുള്ള അറിവില്ലായിരുന്നു. അങ്ങനെ അവർ രാജാവിനെ പിടികൂടി അവരുടെ ഗോത്രത്തിലേക്ക് കൊണ്ടുപോയി. ആദിവാസികൾ ഒരു മനുഷ്യനെ തേടിയിരിക്കുകയായിരുന്നു അവരുടെ ദൈവത്തിൻ്റെ പ്രീതിക്കായി ബലി നൽകുവാൻ. തന്നെ വിട്ടയക്കുവാൻ രാജാവ് അവരോട് അപേക്ഷിച്ചു. എന്നാൽ അവർക്ക് രാജാവിൻ്റെ ഭാഷ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ അവർ രാജാവിനെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങളും മാലയുമെല്ലാം അണിയിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെ മദ്ദളങ്ങൾ കൊട്ടുവാൻ ആരംഭിച്ചു. അങ്ങനെ ബലി നൽകുവാനുള്ള സമയമായി. രാജാവിനെ അവർ കൊല്ലുന്നതിന് തൊട്ടു മുൻപായി ആദിവാസികളുടെ തലവൻ അത് കാണുകയുണ്ടായി. രാജാവിൻ്റെ കാലുകളിൽ ഒരു വിരൽ കുറവായിരുന്നു. ഇത് കണ്ട ഉടൻ തന്നെ എല്ലാ ആഘോഷങ്ങളും നിർത്തുവാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യന് ഒരിക്കലും ബലി നൽകുവാൻ കഴിയുകയില്ല, കാരണം ഇയാൾ പൂർണ്ണനല്ല. ഇങ്ങനെ പൂർണ്ണതയില്ലാത്ത ഒരു മനുഷ്യനെ നമ്മൾ ബലി നൽകുകയാണെങ്കിൽ ദൈവം നമ്മോട് കോപിക്കുകയും നമ്മുടെ സന്തോഷങ്ങളെല്ലാം തന്നെ നശിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അവർ രാജാവിനെ വിട്ടയക്കുവാൻ തീരുമാനിച്ചു. രാജാവ് വളരെയധികം സന്തോഷത്തോടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു. തിരികെയെത്തിയ രാജാവ് ചിന്തിക്കുകയായിരുന്നു, ഇപ്പോൾ എൻ്റെ കാലിലെ ഒരു വിരൽ നഷ്ടപ്പെട്ടിരുന്നില്ല എങ്കിൽ ആ ആദിവാസികൾ എന്നെ കൊല്ലുമായിരുന്നില്ലേ? ഇതിനർത്ഥം മന്ത്രി പറഞ്ഞത് തന്നെയാണ് ശരിയെന്നല്ലേ? ഉടൻ തന്നെ അദ്ദേഹം മന്ത്രിയെ ജയിലിൽ നിന്നും മോചിപ്പിക്കുവാൻ ഉത്തരവിട്ടു. രാജാവ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ മന്ത്രി പദവി തിരികെ നൽകുകയും ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു, പറയൂ മന്ത്രി, എൻ്റെ വിരൽ അന്ന് മുറിഞ്ഞത് എൻ്റെ നല്ലതിന് തന്നെയായിരുന്നു, ഞാനത് മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങൾ രണ്ട് മാസത്തോളം ജയിലിലടയ്ക്കപ്പെട്ടു, ഒത്തിരി വേദനകൾ സഹിക്കുകയും ചെയ്തു, എന്ത് നല്ലതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്? ഇത് കേട്ട മന്ത്രി ഒന്ന് ചിരിക്കുകയും തുടർന്നിങ്ങനെ പറയുകയും ചെയ്തു, ഞാൻ നിങ്ങളുടെ മന്ത്രിയായിരുന്നു, കൂടാതെ ഞാൻ എല്ലായ്പ്പോഴും അങ്ങയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടില്ലായിരുന്നു എങ്കിൽ ആ ദിവസം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകുമായിരുന്നു. ഒരു വിരൽ നഷ്ടമായിരുന്നതിനാൽ അവർ നിങ്ങളെ വിട്ടയച്ചു. എന്നാൽ എൻ്റെ ശരീരം പൂർണ്ണമായിരുന്നു. ഞാൻ അങ്ങയുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായും അവർ എന്നെ ബലി നൽകിയേനെ. താങ്കൾ എന്നെ ജയിലിലടച്ചപ്പോൾ എനിക്ക് നടന്ന നല്ല കാര്യം ഇതാണ്, താങ്കളുടെ ഒരു വിരൽ നഷ്ടമായത് കാരണം താങ്കളുടെ ജീവൻ നഷ്ടമായില്ല എൻ്റെയും. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, വാട്ട് എവർ ഹാപ്പൻസ് ഹാപ്പൻസ് ഫോർ ഗുഡ്. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഒത്തിരി അവസരങ്ങളിൽ നമ്മളത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെന്നാൽ നമുക്കൊത്തിരി മോശമായതും സങ്കടകരമായതുമായുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ടാണ് നടക്കാത്തത് എന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്.
എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണോ അന്ന് സംഭവിച്ചത്, സംഭവിച്ചതെല്ലാം നല്ലതിനായിരുന്നു എന്ന്. ദിസ് ഈസ് ഓൺ വോയിസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.